പന്തളത്ത് വീട്ടമ്മയെ ആക്രമിച്ച നായയ്ക്ക് പേവിഷബാധ. നായ കഴിഞ്ഞ ദിവസം ചത്തിരുന്നു. ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. വിവരങ്ങൾ സുജു ടി ബാബു നൽകും. സുജു, ആശങ്കയ്ക്ക് വകയുണ്ടോ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സ്ത്രീകളി എന്ന വീട്ടമ്മയ്ക്ക് നായയുടെ കടിയേറ്റത്. പന്തളം പുഴുക്കാടാണ് സംഭവം. ഇവർ പാൽ വിൽപ്പനയ്ക്ക് പോകുമ്പോഴാണ് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ വളർത്തുന്ന നായ ഇവരെ ആക്രമിച്ചത്. തുടർന്ന് ഈ നായ മറ്റ് സമീപത്തുള്ള തെരുവുനായ്ക്കളെയും കടിച്ചതായിട്ടാണ് ഈ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകൾ കൂടി ഈ നായയെ തിരിച്ച് അതിനെ കീഴ്പ്പെടുത്തിയെങ്കിൽ പോലും ഈ നായ പിന്നീട് ചത്തുപോകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സ്വകാര്യ വ്യക്തി ഇദ്ദേഹം ഈ നായയെ കുഴിച്ചിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വിധേയപ്പെടാതെ കുഴിച്ചിടുകയായിരുന്നു. പിന്നീട് പന്തളം നഗരസഭയും സ്ഥലത്തെ പൊതുപ്രവർത്തകരും ഇടപെട്ടുകൊണ്ടാണ് നായയുടെ പോസ്റ്റ്മോർട്ടം നടത്താനായി തിരുവല്ലയിലെ പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. അവിടെ പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ നായയ്ക്ക് പേവിഷബാധയുണ്ടെന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ബിനി ചോദിച്ചപോലെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ നായ ഈ സ്ത്രീയെ കടിച്ച ശേഷം മറ്റ് അനവധി തെരുവനായ്ക്കളെ കടിച്ചു എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ തെരുവനായ്ക്കളെ നിരീക്ഷിക്കാൻ NGO സംഘടനകളെ മുനിസിപ്പാലിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ നായ വളർത്തിയ വീട്ടുടമസ്ഥ അദ്ദേഹത്തിനെതിരെ നേരത്തെയും പരാതിയുണ്ട്. പലപ്പോഴും ഈ നായ പല ആളുകളെയും കടിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വീട്ടുടമസ്ഥനെതിരെ ഈ പ്രദേശവാസികൾ പരാതി കൊടുക്കുവാനും പന്തളം പോലീസ് പരാതി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ബിനു, സുജു, അതോടൊപ്പം തന്നെ ഈ കടിയേറ്റ സ്ത്രീ വീട്ടമ്മ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുണ്ടോ? അത് സംബന്ധിച്ച്, കാരണം വീട്ടിൽ വളർത്തുന്ന നായ ആയതുകൊണ്ടാണ് അത്തരത്തിൽ ചോദിച്ചത്. ബിനു, ഈ സ്ത്രീകളെ എന്ന വീട്ടമ്മയുടെ വീട്ടിൽ വളർത്തുന്ന നായയല്ല. ഇവർ രാവിലെ പാൽ വിൽപ്പന നടത്തുന്നുണ്ട്. അങ്ങനെ പാൽ വിൽപ്പനയ്ക്കായിട്ട് ഇവർ പോകുന്ന വഴിയാണ് ഈ പുഴുക്കാടെത്തുമ്പോൾ ഈ വീട്ടിൽ നിന്ന് നായ പുറത്തിറങ്ങുകയും ഇവരെ അതിക്രൂരമായി കടിക്കുകയും ചെയ്തു. ഉടൻ തന്നെ പന്തളത്തെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് തന്നെ അവിടുന്ന് മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട്. അവർ പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കയ്യിലാണ് പരിക്കേറ്റിരിക്കുന്നത് കൊണ്ട് തന്നെ പേവിഷബാധയ്ക്ക് കുത്തിവയ്പ് എടുത്തുകൊണ്ട് വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ഇവർക്ക് പേവിഷബാധ വരുമോ എന്ന് നമ്മൾ പറയാൻ കാരണം മുമ്പ് സംസ്ഥാനത്ത് ഈ കുത്തിവയ്പ് എടുത്ത ശേഷവും പേവിഷബാധ ഉണ്ടായ കേസുകളൊക്കെ തന്നെ പലപ്പോഴും തലഭാഗത്ത് അല്ലെങ്കിൽ ഞരമ്പുകളിൽ കടിയേറ്റ ആളുകൾക്കാണ്. ഇത്തരം ഒരു സാഹചര്യമല്ല ഇവിടെ പന്തളത്തുണ്ടായിട്ടുള്ളത്. ഏറ്റവും ആശങ്ക വിതയ്ക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നത് ഈ നായ പിന്നീട് കുറേ ദൂരം പോവുകയും ആ സ്ഥലത്തുള്ള പല നായ്ക്കളെയും കടിച്ചു എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അത്തരം സംശയം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇനിയും മറ്റ് നായ്ക്കളിലേക്ക് അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളിലേക്ക് ഈ പേവിഷബാധ പടരുമോ എന്ന ആശങ്കയാണ് പ്രദേശത്തുള്ളത്. എന്തായാലും നഗരസഭയും പ്രദേശത്തുള്ള ആളുകളും കൃത്യമായ ഒരു മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഈ മറ്റ് നായ്ക്കളെയെല്ലാം നിരീക്ഷിക്കുവാനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ പേവിഷബാധ ലക്ഷണം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ വേണ്ട തരത്തിൽ നടപടികൾ സ്വീകരിക്കുവാനും മുനിസിപ്പൽ അധികൃതരും അതുപോലെ തന്നെ പ്രദേശവാസികളും തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുള്ള ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇത്തരം നടപടികൾ പുരോഗമിക്കുന്നത്. ശരി, സുജു ടി ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.